നമ്മൾ വലത്തെ കാൽ ഇതുപോലെ മടക്കി കൈ കൊണ്ട് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് മാക്സിമം അതിനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ, നടുവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യമൊന്ന് ആക്റ്റീവായിട്ട് അതിൽ ചെയ്യാൻ പറ്റില്ല, ഒരു വിശ്വസിച്ച ഒരു വെയിറ്റ് ഒന്നും പൊക്കാൻ സാധിക്കില്ല. നടുവേദനയുടെ സിവിയറായിട്ടുള്ള മേജറായിട്ടുള്ള പ്രോബ്ലം ഉള്ളതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഡോക്ടേഴ്സിനെ കാണുന്നു, അവിടെ സർജറി നടക്കുന്നു, അങ്ങനെ പറയുന്ന പല ഘട്ടങ്ങളുമുണ്ട്. മൈനർ പ്രോബ്ലം, ഇപ്പോൾ എനിക്ക് ഇതുപോലെ ബാക്ക് പെയിൻ എക്സ്പീരിയൻസ് ഉണ്ട്. നിലവിൽ ഇപ്പോഴും ഈ പറയുന്ന നടുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുമുണ്ട്. ഒരിക്കൽ സംഭവിച്ച ഒരു ഡിസ്ലൊക്കേഷൻസ്, അതിനെ ബന്ധപ്പെട്ട് നമ്മൾ ഡോക്ടറെ കാണുന്നു, എക്സ്റേ എടുക്കുന്നു, അവിടെ കുറേ മരുന്നുകൾ കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. അത് കഴിയുമ്പോൾ ഡോക്ടർ കുറച്ച് എക്സസൈസുകൾ നമുക്ക് നിർദ്ദേശിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പിന് വേണ്ടി MRI എടുത്തു, ഡോക്ടറെ കാണിക്കുന്നു, MRI പരിശോധിച്ച് ഡോക്ടർ അതിൽ ചെറിയൊരു ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്, അതിന് കാര്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, വല്ലാതെ പെയിൻ വരികയാണെങ്കിൽ ഈ ഗുളിക കഴിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ബാക്ക് പെയിന് കാര്യമാവുന്ന ആ ദിവസങ്ങളിൽ എപ്പോഴും ഉണ്ടാവില്ല, ബാക്ക് പെയിന് ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയം നമ്മുടെ ഈ കാലിലെ ഈ വിരലുകളിലൊക്കെ ഒരു തരിപ്പ്, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ഹെവി വെയിറ്റിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ ഈ കാലിലൊക്കെ ഉള്ളൊരു തരിപ്പും ഇതൊക്കെ ഫീൽ ചെയ്യും. അതിനൊക്കെ മറികടക്കുന്നത് ഇപ്പോഴും ആ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, ഡോക്ടർ നിർദ്ദേശിച്ച സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ്. അതോടൊപ്പം നമ്മൾ യോഗ കൂടി അതിലേക്ക് ക്ലബ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ MRI ഒക്കെ എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ ബാക്ക് ബോണിൽ സെർവിക്കലും തൊറാസിക്കും ലംബാറും കോക്സിക്കും അതുപോലെ സാക്രം അങ്ങനെ പറയുന്ന നമ്മുടെ ബാക്ക് ബോണിൻ്റെ പാർട്ടുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ ബാക്ക് ബോണിൽ നമ്മൾ സുഷുമ്ന വന്ന് അതിൽ ജാമായി ഈ ഡിസ്ക് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തള്ളുമ്പോൾ അവിടെ ആ ഒരു ഭാഗത്തുണ്ടാവുന്ന ആ ഒരു സ്റ്റിഫ്നെസ്, അത് പിന്നെ നീരൊക്കെ വീഴുമ്പോൾ നമ്മുടെ കിടത്തം ശരിയാവാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെന്തെങ്കിലും ഒരു വെയിറ്റിലേക്ക് നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഈ പറയുന്ന പെയിനുകൾ ഉണ്ടാവാറുണ്ട്. ഒരിക്കലെങ്കിലും നടുവേദനകൾ അനുഭവപ്പെട്ടവരും അല്ലെങ്കിൽ ദിനം നടുവേദനയിലൂടെ അതിങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മുടെ സുപ്പെയിൻ ആൻഡ് പ്രോൺ പോസ്ചറിലും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഇത് കാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ അതിൻ്റെ ഒരു റിലാക്സേഷൻ നമ്മൾക്ക് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സ്ട്രെച്ചിങ് എക്സസൈസാണ് ബാക്ക് പെയിൻ്റെ ഗുളികകളും ഒക്കെ കഴിച്ച് ഈ വേദനയെ നമ്മൾ കടിച്ചമർത്തുന്നതിലും നല്ലത്. ഈ പറയുന്ന ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യാന്നുള്ളത്, അപ്പോൾ അതിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസിലേക്ക് പോകുന്നതിന് മുൻപ് ജോയിൻറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രീ ആക്കുന്നത് നല്ലതാണ്, ഒരു സ്മൂത്തനിങ് വരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം അതൊന്ന് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒന്ന് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഹെഡ് റൊട്ടേഷൻസ് നടത്തി, ഷോൾഡറും അതുപോലെ എൽബോയും അങ്ങനെ പറയുന്ന അബ്ഡോമനും ഒക്കെ ഒരു റൊട്ടേഷൻ നടത്തിയിട്ട് അവിടെ ഒന്ന് ഒരു സ്മൂത്തനിങ് വരുത്തിയിട്ട് സ്ട്രെച്ചിങ്ങിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഹെഡ് മസാജ് അതുപോലെ ഫേസ് മസാജ് ചെയ്യാൻ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഫേസ് മസാജിൽ കൈകളൊക്കെ നന്നായിട്ട് റബ് ചെയ്ത് ഫേസിൽ നല്ലതുപോലെ മസാജ് ചെയ്യുന്നു. ഈ 2 വിരലുകൾ വെച്ചുകൊണ്ട് ഇവിടെ ഈ 2 സൈഡിലുമായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് അതൊരു 1-2 പ്രാവശ്യം നമ്മുടെ ക്ലീൻലിനെസ് ഒക്കെ വരുത്തി കൈ രണ്ടും നല്ലതുപോലെ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് നെക്ക് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഒരു 3 പ്രാവശ്യം മുതൽ ഒരു 5 പ്രാവശ്യം വരെ ചെയ്യാം. ദെൻ അതിൻ്റെ കൗണ്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് 3-5 വരെ നടത്താം. അതിനുശേഷം ഒന്ന് നോഡ് ചെയ്യാം, ഫ്രണ്ടും ബാക്കും നമ്മുടെ നെക്കൊന്ന് നോഡ് ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം നെക്കൊന്ന് നോഡ് ചെയ്ത് ഫ്രീ ആക്കുക. ദൻ
ഇനി കൈകൾ ചുരുട്ടി പിടിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഈ ജോയിൻറ്റിൽ. ദെൻ അതിൻ്റെ കൗണ്ടർ. പിന്നീട് ഇവിടേക്ക് നമുക്ക് കൊടുക്കാവുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി. കൂടുതൽ നമ്മൾ ഈ കൈകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ട് ഇതിൻ്റെ മൂവ്മെൻ്റ് എപ്പോഴും നടക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഷോൾഡറിൽ നമ്മൾ ഫോർവേഡും അതുപോലെ ബാക്ക്വേഡും എല്ലാറ്റിനും അതിൻ്റെ കൗണ്ടർ കൂടി ചെയ്തിരിക്കണം. ഫോർവേഡും ബാക്ക്വേഡും എത്രയാണോ അതിനനുസരിച്ച് ചെയ്തു. ഇനി നമ്മുടെ ഹിപ്പ് റൊട്ടേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹിപ്പ് റൊട്ടേഷൻ കാര്യമായിട്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഹിപ്പ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഈ ഹിപ്പിൽ കൈ കൊടുത്തിട്ട് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഇതിൽ ഹിപ്പിൽ കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ക്ലോക്ക് വൈസും എന്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഹിപ്പ് ഈ ബാക്ക് പെയിൻ ഉള്ളവർക്ക് അറിയാം, നല്ല വേദന നമ്മൾ ഈ ഹിപ്പ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓസിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇവിടെ മുട്ടിൽ ഇങ്ങനെ ഒരു റൊട്ടേഷൻസ്, ദെൻ അതിൻ്റെ കൗണ്ടറും. അതൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം. പിന്നീട് കാലിൽ ജോയിൻറ്റിൽ ഒരു കാലിലായിട്ട് നിന്ന് നമ്മൾ മറ്റേ കാലിൽ ഇതുപോലെ റൊട്ടേഷൻ, അതുപോലെ കൗണ്ടറും കാലിൽ ദെൻ കൗണ്ടറും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞത് നമ്മുടെ ഹെഡ് ടു ടോ വരെയുള്ള ജോയിൻറ്റുകളിലൊക്കെ ഒരു ചെറിയൊരു റൊട്ടേഷൻ, ഒരു പ്രിപ്പറേഷൻ നടത്തി എന്നുള്ളത്. ഇനി പ്രധാനമായിട്ടും സ്ട്രെച്ചിങ്ങിലേക്ക് പോവുകയാണ്. സ്ട്രെച്ചിങ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് മലന്ന് കിടന്നുകൊണ്ടുള്ളതാണ്, ദെൻ കമിഴ്ന്ന് കിടന്നുകൊണ്ട്. സുപ്പൈനും പ്രോണും പോസ്റ്റേഴ്സിലാണ് സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷനിലേക്ക് പോവാം. ഇങ്ങനെ മലർന്ന് കിടന്ന് നമ്മൾ വലത്തേ കാല് ഇതുപോലെ മടക്കി കൈ കൊണ്ട് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് മാക്സിമം അതിനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ബോണിൽ, നമ്മുടെ ബാക്ക് സൈഡ് പുറം ഭാഗം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിങ്ങനെ പരമാവധി നമ്മളിതിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 10 മുതൽ 15 വരെ നമുക്ക് കൗണ്ട് ചെയ്യുന്നവരെ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഇന്ന് അതിനെ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് നമ്മുടെ പുറം ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടാവും. അത് ഒരു 10 മുതൽ 15 വരെ കൗണ്ട് ചെയ്യുന്നവരെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ റിലീസ് ചെയ്യുക. ഇതാണ് ഒരെണ്ണം. ഫസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ലെഗ് ഫോൾഡ് ചെയ്ത് അത് ചെസ്റ്റ് ഹോൾഡ് എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ ലെഗ് ഹോൾഡ് ആൻഡ് തൈ ടു ചെസ്റ്റ്. അതൊരു 10 മുതൽ 15 വരെ കൗണ്ട് ചെയ്യുന്നവർ അത്രയും സമയം നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു സ്ട്രെച്ചിങ് അതാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തതിൽ കാലിതുപോലെ വലത്തെ കാലിതുപോലെ തന്നെ മടക്കി വെച്ച് നമ്മൾ ഈ കൈ കൊണ്ട് ഇവിടെ ലോക്ക് ചെയ്യുക, ഈ തൈയുടെ മുകളിൽ. ദെൻ മറ്റേ കാല് വലിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഇനി ഈ കാലിങ്ങനെ പൊന്തിക്കുക. അപ്പം ബാക്ക് പെയിൻ ഉള്ളവർക്ക് നല്ല റിലീഫ് ഉണ്ടായിരിക്കും. തുടക്കത്തിൽ നല്ല പെയിൻ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിൽ ഇത്ര പേരൊക്കെ പൊന്തിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ പൊക്കിക്കൊണ്ടുവരാം. ഇങ്ങനെ പൊന്നിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. വെയിൻ മാക്സിമം അവിടെ കൊളാപ്സ് ചെയ്ത് കിടക്കുന്നത് സ്ട്രെച്ച് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൗണ്ടർ അതുപോലെ തൈയിൽ ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് പിടിച്ച് കാല് നമ്മൾ പൊക്കിക്കൊണ്ടുവരാം.
നല്ല പെയിൻ ഉള്ളവർക്ക് ഏകദേശം ദൂരമൊക്കെ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റിലീഫ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് സ്ട്രെച്ചിങ്ങാണ്, നമ്മൾ തൈ ലോക്ക് ചെയ്തിട്ടുള്ള സ്ട്രെച്ചിങ്. ഇനി മൂന്നാമത്തതിൽ ഈ വലത്തെ കാല് നമ്മൾ ഫ്രീ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. മുകളിലേക്കായിട്ട് ഫ്രീ ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് കാലിങ്ങനെ ഏത് വരെയാണോ നമുക്ക് പൊക്കാൻ സാധിക്കുന്നത്, ഒരു 45 ഡിഗ്രി, ഒരു 45 90 വരണ്ട, ഒരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ പിടിക്കുക. അതിന് ജസ്റ്റ് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ബാക്കും ലെഗൊക്കെ ഇങ്ങനെ ടൈറ്റായി വരും. ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ ടൈറ്റായി കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അതിൻ്റെ കൗണ്ടർ ഇതുപോലെ ഒരു 45 ഡിഗ്രിയിൽ കാലിങ്ങനെ പിടിച്ച് ജസ്റ്റ് ടൈറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷിവറിങ് തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അപ്പോൾ സുപ്പൈനിൽ ഈ മൂന്നെണ്ണം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വലിയ വേദനകളൊന്നും, ഒരു വളരെ ചെറിയ ചെറിയ വേദനകൾ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ ഇതിൽ നവാസ്. അപ്പോൾ ഇതിൻ്റെ ലോവറും അപ്പുറം സ്ട്രെച്ചിങ് നടക്കുന്നതാണ് ഈ നവാസനം എന്ന് പറയുന്നത്. നവാസനം അതുകൂടി, അതും കാര്യമായിട്ട് വേദന പെയിൻ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, അല്ലാത്തവർക്കത് 4-5 ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഈ നവാസനത്തിലേക്കും ചെയ്യാൻ സാധിക്കും. ഇനി പ്രോൺ പോസ്റ്റ്യറിൽ ഇത് ജസ്റ്റ് ഇതാണ് റിലാക്സിങ് എന്ന് പറയുന്നത്. ഈ റിലാക്സിങ്ങിൽ ഇവിടെ നിന്ന് കൈ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നിൽക്കുക. കാല് നമ്മൾ ശരിക്കും നല്ലപോലെ പിടിച്ച് ഒരു പതുക്കെ അതിലായിട്ട് പൊങ്ങിയത് ചെറുതായിട്ട്. ഭുജംഗാസനം എന്ന് പറയും, റിലീസ് ചെയ്യുക. കൈ രണ്ടും ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് വെച്ച് കാലിവിടെ കുത്തിവെച്ച് പതുക്കെ കയ്യിലായിട്ട് പൊങ്ങും, ഇങ്ങനെ പൊങ്ങും. ഇതൊരു 5-10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, ദെൻ റിലാക്സ്. ഇനി ചെയ്യുന്നത് കൈ ഇതുപോലെ പാരലലായിട്ട് ബോഡിക്ക് നേരെ വെച്ച് കാല് നമ്മൾ പതുക്കെ പൊന്തിക്കും ശലഭാസനം. അത് രണ്ട് കാലം ഒന്നിച്ച് പൊന്തിക്കാം. ആദ്യത്തെ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു കാല് പൊന്തിക്കും അർദ്ധശലഭാസനം, അതിൻ്റെ കൗണ്ടും ചെയ്യും. ഇത് പോൺ പൊസിഷനിൽ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ സൈഡായിട്ട് കിടന്ന്, ഇതുപോലെ സൈഡായിട്ട് കിടന്ന് കൈയൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ഈ കയ്യിലായിട്ട് കിടന്ന് കാല് സൈഡ് അപ്പ് വാടും. എത്രയാണോ നമുക്ക് പോകുന്നത് അതുവരെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇതുപോലെ കൗണ്ടറും ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു 5-10 സെക്കൻഡ്, റിലീസ് ചെയ്യാം. ഇനി നമ്മൾ മലർന്ന് കിടന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് പതുക്കെ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ പെയിൻ ഉള്ളവരൊക്കെ ഇങ്ങനെ സൈഡായി കുത്തി എഴുന്നേൽക്കുക. ഇരുന്ന് അങ്ങനെ കാലിനടിയിലൊക്കെ ഒന്ന് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു നല്ല ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ കണ്ടു കഴിഞ്ഞത് നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസുകളെ കുറിച്ചാണ്. വളരെ എളുപ്പം, ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാക്ക് പെയിന് നമ്മളോടൊപ്പം തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഡോക്ടറൊക്കെ പറയാറുണ്ട് അതിനൊക്കെ ഈ എക്സസൈസ് ചെയ്ത് അതിനെ നിലനിർത്തി കൊണ്ടുപോവുക. വല്ലാതെ വേദന വരികയാണെങ്കിൽ ഈ ഗുളിക കഴിക്കുക, അല്ലാതെ അതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഉഴിച്ചിൽ നടത്തുന്നുണ്ട് അങ്ങനെ പറയുന്ന പലതും,
പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് വിട്ടുമാറുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾ അതിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ എക്സസൈസുകളൊക്കെ കൊടുത്ത് ആ ഭാഗത്ത് നമ്മൾ കംഫർട്ടാക്കി നിർത്തുക. അതായിരിക്കും നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഇതിൻ്റെ ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറന്നുപോകരുത് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.